പി വി അൻവറിൻ്റെ ഇന്നത്തെ ഇന്നലത്തെ വാർത്താ വാർത്താസമ്മേളനത്തോടെ അൻവർ നടത്തിവന്നതാകെയും വളരെ ആസൂത്രിതമായ ഒരു കടന്നാക്രമണമാണ് എന്ന രാഷ്ട്രീയ നിലപാടാണ് പൊതുവെ വിലയിരുത്തലാണ് പൊതുവിൽ ഉയരുന്നത് അൻവറിൻ്റെ സമീപ നാളുകളിലെ ഇടപെടൽ തന്നെ ഇത് വ്യക്തമാക്കുന്നതുമാണ് എന്ന വിലയിരുത്തൽ ശക്തമാകുന്നു അൻവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ട ദൃശ്യങ്ങൾ അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ ആളുകളെയും ആളുകളെയാണ് ഇന്നിരത്തി നടത്തിയ ഒരു പ്രദർശിപ്പിച്ച വീഡിയോ ഉണ്ട് ആ ദൃശ്യങ്ങളിൽ പറഞ്ഞതും തെറ്റായ കാര്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ആ വിവരം വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു സർക്കാരിനും പാർട്ടിക്കുമെതിരെ ആസൂത്രിതമായി സർക്കാരിനും സി പി എമ്മിനുമെതിരെ ആസൂത്രിതമായി പ്രകോപനം സൃഷ്ടിച്ച് എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോവുകയാണ് അൻവറിന്റെ ലക്ഷ്യമെന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തൽ ശക്തവുമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷീജ കൂടി ചേരുന്നുണ്ട് ഷീജ ഗുഡ് മോർണിംഗ് ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ എന്താണ് അൻവർ ലക്ഷ്യം വെക്കുന്നത് അൻവറിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊരു വലിയ ആലോചന രാഷ്ട്രീയ ആലോചന വിലയിരുത്തൽ വളരെ ശക്തമായ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോഴും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഷീജൻ ഇന്നലെ നമ്മൾ കൊടുത്തതുപോലെ വാർത്താ വാർത്താസമ്മേളനത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ ആളുകളെ അണിനിരത്തി അവർ പറയുന്നത് അടിസ്ഥാന വാക്യമാക്കി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയിലൂടെയാണ് അൻവർ സംസാരിച്ചു പോയത് പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയും അവരിലൂടെ ഈ പ്രതികളിലൂടെ അല്ലെങ്കിൽ കള്ളം സ്വർണം കടത്തിയവരിലൂടെ പറഞ്ഞു വെക്കാൻ പൊതുസമൂഹത്തിൽ െ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചതും കളവാണ് അല്ലെങ്കിൽ അത് ശരിയല്ല എന്നാണോ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഗുഡ് മോർണിംഗ് ശരത് ഏതായാലും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ അതിൽ പറയുന്നത് ഈ സ്വർണ്ണ കള്ളക്കടത്ത് അതായത് കരിപ്പൂർ വിമാനത്താവളം വഴി നടന്നിട്ടുള്ള സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം കടത്തിയവരെ ഇരുത്തിയാണ് അത്തരത്തിലൊരു അഭിമുഖം പോലെയൊക്കെ ചെയ്ത് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അതിൽ ഈ അൻവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് തൊള്ളായിരം ഗ്രാം സ്വർണം ഇവരിൽ നിന്നും പിടികൂടി ആദ്യ സംഘത്തിൽ നിന്നും പിടികൂടി അതിൽ പക്ഷേ സ്വർണം അത്രയും ഉണ്ടായില്ല രേഖപ്പെടുത്തുമ്പോൾ പോലീസ് രേഖകളിലേക്ക് വരുമ്പോൾ അഞ്ഞൂറ് ഗ്രാമോളം പോലീസ് മുക്കി എന്ന തരത്തിലൊക്കെയാണ് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അത് അവരുടെ ഒരു വേർഷനിലാണ് അവതരിപ്പിച്ചത് എന്നുള്ളതാണ് ഇതിൽ കാണേണ്ടത് അപ്പോഴാണ് നമ്മൾ നമ്മളിതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഏതായാലും രണ്ട് കാര്യ രണ്ടിടങ്ങളിലായിട്ടാണ് ഒന്ന് കരിപ്പൂരും കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലുമായിട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇതിൽ ആദ്യ കേസ് നമുക്ക് കരിപ്പൂർ സ്റ്റേഷനിൽ അതായത് രണ്ടായിരത്തി മെയ് മാസമാണ് ഈ കേസ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് ഇതിൽ അഞ്ഞൂറ്റി എഴുപത് ഗ്രാം തൂക്കമാണ് സ്വർണ്ണത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് ഇനി അവിടെ സ്റ്റേഷനിലെത്തിയപ്പോൾ ഈ സ്വർണം കുറഞ്ഞതാണ് എന്നുള്ളതാണ് അൻവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം അതും പൊളിയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് കൃത്യമായ രീതിയിൽ എത്രയാണ് സ്വർണം എന്നുള്ളത് എയ്ഡ് പോസ്റ്റിൽ വെച്ച് തന്നെ രേഖപ്പെടുത്തിയിരുന്നു ഇത് അവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത് ഗ്രാം തന്നെയാണ് എയ്ഡ് പോസ്റ്റിൽ വെച്ച് നോക്കുമ്പോഴും ഈ സ്വർണം ഉണ്ടായിരുന്നത് പിന്നീട് സ്വാഭാവികമായും ഇത് നടപടിക്രമത്തിൻ്റെയൊക്കെ ഭാഗമായി സ്വർണം സ്വർണം ഒരുക്കി കട്ടയാക്കാറുണ്ട് അങ്ങനെ ഒരുക്കി കട്ടയാക്കിയപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാം എന്നതിലേക്ക് അത് ചുരുങ്ങി അതാണ് ഈ ആദ്യ കേസിൽ ഉണ്ടായത് രണ്ടാമത്തെ കേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുന്നൂറ്റി അൻപത് ഗ്രാം എന്നുള്ളതാണ് സ്വർണം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതും ഇതേ രീതിയിൽ തന്നെ എയ്ഡ് പോസ്റ്റിൽ നിന്ന് വെച്ച് പരിശോധിച്ചതിനു ശേഷം തന്നെയാണ് കൊണ്ടുപോകുന്നത് അതിനുശേഷം സ്വർണം ഒരുക്കി കട്ടയാക്കുന്നതിലൂടെ അത് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ഏഴ് ഗ്രാം എന്നുള്ളതിലേക്ക് അത് രേഖപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വസ്തുതകൾ നിലനിൽക്കുകയാണ് ഈ വസ്തുതകളൊക്കെ മറിച്ചു വെച്ചുകൊണ്ട് ആ സ്വർണം കടത്തിയവരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വേർഷനിൽ ഒരു കഥ മെനഞ്ഞ് അത് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കാരണം അൻവറിനറിയാം അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതല്ലെങ്കിൽ അൻവർ രേഖാമൂലം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിന് മുൻപ് തന്നെ ആ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് കരിപ്പൂരിൽ ഈ ഒരു വിഷയം നടക്കുന്നത് പോലീസ് അവിടെ ഇടപെടുന്നത് എന്നതൊക്കെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇതാണ് അൻവറിനെ പ്രകോപിപ്പിക്കാനുള്ളൊരു കാരണം കാരണം അവിടത്തെ കൃത്യമായ വിശദീകരിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ കഥകൾ മെനഞ്ഞ് അൻവർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ളൊരു രാഷ്ട്രീയ വിലയിരുത്തൽ എന്ന് പറയുന്നത് ശരത് ശരി തിരുവനന്തപുരത്ത് നിന്നും ഷീജിയാണ് ഈ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് മറ്റേ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി